അസ്സലാമു അലൈക്കും. ബച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അൽഫഹമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ ബട്ടൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അൽഫഹം തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 കിലോ വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് 4 ആയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരഞ്ഞെടുത്താൽ മാത്രമേ മസാല ഉള്ളിലോട്ടേക്ക് പിടിക്കുകയുള്ളൂ. ഇനി ഇത് ചെറുതായി ഒന്ന് ഇതിനെ ഒന്ന് അടിച്ചു കൊടുക്കാം. എല്ലാ പീസും ഇതുപോലെ അടിച്ചെടുക്കണം. ഇനി ഈ പീസിലോട്ടേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 കിലോ ചിക്കൻ ഉണ്ടാകുമ്പോൾ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചിക്കനിലോട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഈ വരഞ്ഞെടുത്തൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എല്ലാ ചിക്കനിലും ഒരുപോലെ എത്തണം. കൈകൊണ്ട് ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും എത്തും. നല്ലതുപോലെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റാം. ഇത് ഇതിൻ്റെ ഫസ്റ്റ് കോട്ടിംഗ് ആണ്. ഇനി 1 മണിക്കൂറിന് ശേഷം സെക്കൻഡ് കോട്ടിംഗ് ഉണ്ട്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് അല്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. 2 ക്യൂബ് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. 2 ക്യൂബാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാരണം 1.5 കിലോ ചിക്കൻ ഉള്ളത് കൊണ്ടാണ് 2 ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അല്പം സ്പൈസി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. 3 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മസാലപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനെയുള്ള മല്ലി കഴുകിയെടുത്തതാണിത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണം വറുത്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പച്ചയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കണം. 3 ടീസ്പൂണാണ് ഞാൻ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കില്ലേ, ആ സെയിം പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അല്പം തരുതരിപ്പായി അടിച്ചെടുത്തിട്ട് വരാം. മസാല തരുതരിപ്പായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അടിച്ചെടുക്കേണ്ടത്. ഇനി ഇത് ചിക്കനിലോട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെയാണ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടത്. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഓവർ നൈറ്റാണ് വെച്ച് കൊടുക്കുന്നത്. മിനിമം 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റണം. ഇത് ഓവർ നൈറ്റ് വെച്ച ചിക്കനാണിത്. ഇത് പിറ്റേ ദിവസം വൈകുന്നേരം 7 മണി ആ സമയം ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മുളക് തരുതരിപ്പായി പൊടിച്ചത് 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇത് ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല. ഒരു ഇത് മീറ്റ് സൈസുള്ള എരിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മുളക് നിങ്ങളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് എരിവ് ഉണ്ടാവുമെന്ന്, അത്രയൊന്നും എരിവ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് അല്പം മല്ലിയും അല്പം പുതിനയും കൂടെ മിക്സിയിലിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഉപേക്ഷിക്കാവുന്നതാണ്, ഇഷ്ടമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്.
ഇനി ഇതിലേക്ക് ഒരല്പം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ ഡ്രൈ ആയി പോകുന്നതിനാണ് ഇങ്ങനെ അല്പം ഓലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും എത്തണം ഈ മുളകിൻ്റെ പീസുകൾ. ഇതിലല്പം കൂടെ മുളകിൻ്റെ കുറവുണ്ട്. ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു ടീസ്പൂൺ കൂടെ മുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അല്പസമയം കൂടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കാരണം ചിക്കനിൽ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ തണുപ്പുണ്ടാവാൻ പാടില്ല. അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്, ചിക്കൻ്റെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ഗ്രില്ലർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ചാർക്കോൾ ഞാൻ തീയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. രണ്ട് തവണയായിട്ടാണ് ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ആദ്യം രണ്ട് പീസ് വെച്ച് കൊടുക്കും, പിന്നെ വീണ്ടും രണ്ട് പീസ് വെച്ച് കൊടുക്കും. രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ടായിട്ട് അല്പം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ പ്രസ് ചെയ്ത് മൂടിയതിന് ശേഷം കണലിലോട്ടേക്ക് മാറ്റാം. അതായത് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്, അതിലോട്ടേക്ക് മാറ്റാം. നല്ല സ്മെല്ലായിരിക്കും ഇതൊന്ന് ചെറുതായി ഒന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ. ചാർക്കോൾ നല്ലതുപോലെ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം. അതുപോലെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുന്ന സമയത്ത് അല്പം ഒലീവ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്പം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വേവുന്നത് വരെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കാം. നല്ല സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട് അൽഫഹത്തിൻ്റെ. നമ്മുടെ സ്വാദിഷ്ടമായ അൽഫഹം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട കത്തി കൊണ്ട് കുത്തി നോക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. ഈ ടേസ്റ്റി ആയിട്ടുള്ള അൽഫഹത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു.